നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നരകത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ഇന്നലെ ഹൃദയഭേദകമായ ഒരു വാർത്ത നമ്മെ ഒരുപാട് തളർത്തിക്കളഞ്ഞിരുന്നു അഷ്റഫ് താമരശ്ശേരിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പതിറ്റാണ്ടുകളായി കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച ഒരു പ്രവാസി അറുപത്തിരണ്ടാം വയസ്സിൽ മരിക്കുന്നു മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനായി അദ്ദേഹത്തിന്റെ ഭാര്യയെ അഷ്റഫ് താമരശ്ശേരി വിളിച്ചു ഭാര്യയുടെ മറുപടി അഷ്റഫ് താമരശ്ശേരിയെ തളർത്തി കളഞ്ഞു അയാളെ ഇനി ഇങ്ങോട്ട് കെട്ടി കെട്ടിയെഴുന്നള്ളിക്കണ്ട എന്നാണ് ഭാര്യ പറഞ്ഞത് മക്കളും ഇതുതന്നെ ആവർത്തിച്ചു തളർന്നുപോയ അഷ്റഫ് താമരശ്ശേരി തുടർന്ന് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതിനെ തുടർന്ന് മരിച്ചയാളുടെ സഹോദരി പിന്നീട് മൃതദേഹം ഏറ്റുവാകാൻ തയ്യാറായി കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച ഒരു പ്രവാസിയുടെ അന്ത്യയാത്ര ഈ വിഷയം വിശദമായി ഇന്നലത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ന് മലയാള മനോരമയിൽ വന്ന മറ്റൊരു വാർത്ത നമ്മെ അതിനേക്കാൾ തളർത്തിക്കളയും ഈ സംഭവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലാണ് അച്ഛനും മകനും തമ്മിൽ സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങൾ തുടർന്ന് അച്ഛനോട് പിണങ്ങിയ മുപ്പത്തിനാലുകാരനായ മകൻ കലിതീർക്കാനായി ഫേസ്ബുക്കിൽ തന്റെ അച്ഛൻ മരിച്ചു എന്ന് പുറിട്ടു വിവരമറിഞ്ഞ ധാരാളം ആളുകൾ ഈ യുവാവിന്റെ പിതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടു പീരുമേട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവും തദ്ദേശ സ്ഥാപനത്തിലെ മുൻ ജനപ്രതിനിധിയുമായിരുന്നു ഇദ്ദേഹം അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഈ അറുപതുകാരന്റെ മരണവേദന ഒരുപാട് വേദനയായി മകൻ്റെ പ്രായം മുപ്പത്തിനാല് വയസ്സ് പിതാവിന്റെ ചിത്രം കൊടുത്ത് ഫേസ്ബുക്കിൽ ആർ ഐ പി ഐ മിസ് യു എന്നിങ്ങനെയുള്ള വാചകങ്ങളാണ് ഇയാൾ ഉപയോഗിച്ചത് ആളുകൾ വിളിച്ചു തുടങ്ങിയതോടെ പിതാവ് ഫേസ്ബുക്കിൽ കണ്ണോടിച്ചു താൻ മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മകൻ പകർന്നു നൽകിയിരിക്കുന്നത് ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ തുടങ്ങിയവരൊക്കെ അനുശോചനമറിയിക്കുന്നു ചിലർ ഫോണിൽ വിളിക്കുന്നു പലരും വീട്ടിലേക്ക് വന്നു തുടങ്ങി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിൻ്റെതായിരുന്നു അനുശോചന സന്ദേശങ്ങളിൽ ആദ്യമെത്തിയത് തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ വീട്ടിലേക്കെത്താൻ ഒരുങ്ങുമ്പോഴാണ് താൻ മരിച്ചിട്ടില്ല എന്ന് പിതാവ് നാട്ടുകാരോടായി പറയുന്നത് കുടുംബാംഗങ്ങളുടെ ഫോണിലേക്കും നേതാവിന്റെ ഫോണിലേക്കും മരണകാരണം ചോദിച്ചുകൊണ്ടും ശവസംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് എന്നാരാഞ്ഞുകൊണ്ടുമുള്ള ഫോൺ കോളുകൾ ഈ ഫോൺ കോളുകൾക്ക് ഉത്തരം പറഞ്ഞത് അയാൾ നേരിട്ടാണ് ചിലർ വിദേശങ്ങളിൽ നിന്ന് വരെ വിളിച്ചുവെന്നാണ് കുടുംബം പറയുന്നത് അച്ഛനും മകനുമുള്ള കുടുംബവഴക്കിനെ തുടർന്ന് മകൻ വൈരാഗ്യം തീർക്കുകയായിരുന്നു മകന്റെ കടും കൈയിൽ അച്ഛൻ തളർന്നുപോയി മകനെതിരെ വ്യാജ മകനെതിരെ വ്യാജപ്രചരണത്തിന് കേസ് കൊടുക്കാൻ അടുത്ത കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചു പരാതി തയ്യാറാക്കിയിരുന്നു പിന്നീട് അദ്ദേഹം ഏറെ നേരം കുനിഞ്ഞ് അടച്ചിരുന്നുവെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു മകനെതിരെ പരാതി കൊടുക്കുന്നില്ല തന്റെ മകന് മാപ്പ് നൽകി എന്ന് മറ്റു കുടുംബാംഗങ്ങളോട് ആ പിതാവ് പറയുന്നു തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി മറ്റാരോ പോസ്റ്റ് ചെയ്തതാണ് എന്ന തൊടുന്യായവുമായി ഇതിനിടയിൽ യുവാവ് കളത്തിലിറങ്ങി പക്ഷെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആവശ്യത്തിന് കൊടുത്തു ഇതൊക്കെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും എല്ലാ വഴക്കും കുടുംബസ്വത്തിന്റെ പേരിൽ അധികം സമ്പാദിച്ചാൽ അത് തങ്ങൾക്ക് വീതം വയ്ക്കുന്നതിലെ തർക്കമാവും മക്കൾക്ക് കയ്യിൽ പണവും സ്വത്തുമില്ലെങ്കിൽ മാതാപിതാക്കളെ വലിച്ചെറിയുന്ന ശീലം അതിപ്പോൾ കേരളത്തിൽ ഏറിവരുന്നു ഒരാഴ്ച മുമ്പാണ് കേരളം നടുങ്ങിയ മറ്റൊരു വാർത്ത പുറത്തു പുറത്തുവന്നത് കേരളത്തിലെ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുമായി ഉപേക്ഷിക്കപ്പെട്ടു കിടക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ഉറ്റവരും ഉടയവരും മക്കളുമൊക്കെയുണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സയുടെ പേരിൽ നേരെ ആശുപത്രിയിൽ കൊണ്ടു ചെന്നിടും പിന്നീട് അവരെ തിരിഞ്ഞു നോക്കാറേയില്ല മക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ പുനരധിവസിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ തകൃതിയായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു കോടതി വിധിയെ തുടർന്ന് പാർപ്പിടം നഷ്ടപ്പെട്ട എൺപത്തിരണ്ടുകാരിയായ ഒരു വയോധികയുടെ കണ്ണുനീർ ഇന്ന് രാവിലെ വഞ്ചൂർ വെച്ച് നമ്മൾ കണ്ടു മുപ്പത്തഞ്ച് വർഷമായി താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കോടതി വിധിയുണ്ടായി നിർദാക്ഷിണ്യം ആ വയോധികയുടെ രണ്ട് സഹോദരങ്ങൾ ചേർത്ത് അവരെ വീട്ടിൽ നിന്നിറക്കി മറ്റൊരിടത്തേക്കും തനിക്ക് പോകാനില്ല എന്ന് പറഞ്ഞു പാതിരാത്രി മുഴുവൻ ആ വീടിന്റെ മുറ്റത്തിരുന്നു ഈ വയോധിക ഒടുവിൽ പാതിരാത്രിയൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലം രണ്ടു മണിയോളം ഇരുന്നു ആ വയോധികയുടെ കണ്ണുനീർ കണ്ട അയൽക്കാർ അർദ്ധരാത്രിയോടെ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വഞ്ചൂർ കോടതിക്ക് സമീപം മണ്ണൂർ റോഡ് കൃഷ്ണമന്ദിരത്തിൽ പരേതനായ വിദ്യാധരന്റെ ഭാര്യ രാധയ്ക്കാണ് ഇത്തരമൊരു ദുര്യോഗമുണ്ടായത് ഈ എൺപത്തിരണ്ടാം വയസ്സിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ച അഞ്ച് സെന്റ് സ്ഥലമുള്ള ഇരുനില വീട് മകൻ സുരേഷ് കുമാറും കുടുംബവുമൊത്ത് മുകളിലത്തെ നിലയിലായിരുന്നു രാധ താമസിച്ചിരുന്നത് വീടിന് അവകാശമുന്നയിച്ച സഹോദരങ്ങൾ പതിനാറ് വർഷമായി വഞ്ചൂർ കോടതിയിൽ കേസ് നടത്തുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് കോടതി വിധിയുണ്ടായി തുടർന്ന് രാധയുടെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സാധനങ്ങളെല്ലാം മാറ്റി എന്നാൽ വീട് വിട്ട് പുറത്തുപോകാൻ കഴിയാതെ രാധ കരഞ്ഞുകൊണ്ടുതന്നെ അവിടെയിരുന്നു യാതൊരു കാരണവശാലും ഇവരെ വീട്ടിൽ കയറ്റാൻ കഴിയില്ല എന്ന നിലപാടാണ് സഹോദരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് സഹോദര ബന്ധങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് എല്ലാവർക്കും വേണ്ടത് പണവും സ്വത്തും അതിനി മക്കൾക്കായാൽ പോലും ഉള്ളതൊക്കെ മക്കൾക്ക് വീതം വെച്ചു കൊടുത്ത് ഒടുവിൽ വഴിയാധാരമാകുന്ന ഒരുപാട് മാതാപിതാക്കൾ കേരളത്തിലുണ്ട് അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയുക ആയകാലത്ത് സമ്പാദിക്കുന്ന കുറച്ചു തുകയെങ്കിലും നിങ്ങളുടെ വാർദ്ധക്യകാലത്തിലേക്കായി നിങ്ങൾ മാറ്റിവെക്കുക പൂർണമായും മക്കളെയും ഒക്കെ ആശ്രയിച്ച് നിങ്ങളുടെ വാർദ്ധക്യം കഴിച്ചുകൂട്ടാം എന്ന് കരുതരുത് നിങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ലോകം ഒരുപാട് മക്കളൊക്കെയുള്ള വലിയ കൂട്ടുകുടുംബ സങ്കല്പം കേരളത്തിൽ നിന്ന് നിന്നകന്നുപോയതോടെ അണുകുടുംബങ്ങളുടെ പിറവിയായി ഈ അണുകുടുംബങ്ങളിൽ സ്വാർത്ഥത തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കാര്യം രണ്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ ഒരു സഹോദരിയും സഹോദരനും മാത്രമുള്ള അണുകുടുംബം പക്ഷേ അവർ തമ്മിലാണ് ഏറ്റവും വലിയ വഴക്ക് മിക്കവാറും സ്വത്തിനു വേണ്ടിയുള്ള കടിപിടി ഇത്തരം കടിപിടികൾക്കിടയിൽ അനാഥരായി പോകുന്ന മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് കണ്ണീർ വാർക്കാം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും അവനവൻ അവനവനെ കരുതുക അത് മാത്രമേ ഈ ലോകത്തോട് പറയാനുള്ളൂ ഇന്നാ മകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടു സ്വന്തം അപ്പൻ മരിച്ചുവെന്ന് നാളെ ഒരു പക്ഷെ അവൻ വിഷം കൊടുത്ത് ഇത്തരം പിതാക്കന്മാരെ കൊല്ലില്ല എന്നെങ്ങനെ അറിയാം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്